നമസ്കാരം. കർദിനാൾ പറയുന്നു, വൈദികരെ ഞാൻ ബന്ദിയാണ്, അൽമായർ എന്നെ തടഞ്ഞു വച്ചിരിക്കുന്നു, അതിനാൽ വൈദിക സമിതി കൂടാൻ വൈഷമ്യമുണ്ട്. എങ്ങോട്ടാണ് ആലഞ്ചേരി പിതാവേ താങ്കളുടെ പോക്ക്? കർദിനാളും കൂട്ടരും നടത്തിയ കച്ചവടത്തിൻ്റെ കണക്ക് ഇന്ന് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തേണ്ടതായിരുന്നു വൈദിക സമിതി. അന്വേഷണ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അരമന രഹസ്യത്തിൻ്റെ അലകും പിടിയും മാറിയേനെ. പക്ഷെ കർദിനാൾ കടന്നു വരാതിരുന്നതിനാൽ ആ സമിതി യോഗം ഇന്ന് അസാധുവായി. അതിനായി അവതരിച്ചതാണോ അൽമായർ എന്ന പേരിൽ മൂന്ന് പേർ? കർദിനാളിൻ്റെ കുതന്ത്രമായിരുന്നോ ബന്ദി നാടകത്തിന് പിന്നിൽ? വൈദിക സമിതി പരോക്ഷമായി പറഞ്ഞതും അതുതന്നെ. പിടിയരി നൽകി സഭാവിശ്വാസികൾ വളർത്തിയെടുത്ത വിശ്വാസ ഗോപുരങ്ങളാണ് വിളർച്ച ബാധിച്ചു നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കണക്കുപുസ്തകത്തിൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കുറ്റം ചെയ്തവർ കണക്കു പറയേണ്ടി വരും. ഒരു ദിവസം ഒഴിഞ്ഞു നിന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, കർദിനാളാണോ കുറ്റവാളി? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇന്ന് കർദിനാളിനെ തടഞ്ഞെന്ന ആരോപണം നേരിടുന്ന ഓൾ കേരള കാത്തലിക് കോൺഗ്രസ് മുൻ പ്രസിഡന്റും അൽമായനുമായ വി വി അഗസ്റ്റിൻ, മദർ തെരേസ ഗ്ലോബൽ ഫൗണ്ടേഷൻ ചെയർമാൻ വി ജെ ഹൈസിൻ, സഭാ നവീകരണ പ്രസ്ഥാനത്തിന്റെ അംഗവും സത്യജ്വാല എഡിറ്ററുമായ ജോർജ് മൂലേച്ചാലിൽ, കേരള കാത്തലിക് അസോസിയേഷൻ ഫോർ ജസ്റ്റിസിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു.